ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരവുമായ തെളിവുകൾ ഇന്നുണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സന്തോഷത്തിലാണെങ്കിൽ ഒരു നിമിഷം പോലും ഉത്കണ്ഠയോ പിരിമുറുക്കമോ ദേഷ്യമോ ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ബുദ്ധിയുടെ മൂർച്ഛ നൂറു ശതമാനമായി ഉയരും അതെ നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങും വൈദ്യശാസ്ത്രവും മറ്റു ശാസ്ത്രങ്ങളിലും ഇത് തെളിയിക്കാൻ കഴിയും നിങ്ങളുടെ രക്തത്തിന്റെ രസോന്ത്രമാർ മറ്റെല്ലാ കാര്യങ്ങളിലും മാറ്റമുണ്ടാകും നിങ്ങൾ വളരെ സന്തോഷത്തോട് മാത്രം ഇരുന്നാൽ മതി മണിക്കൂർ ഞാൻ യോഗ എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പാശ്ചാത്യരെ യോഗ ചെയ്യുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവർ അതന്നെ അതെന്നെ ഭയപ്പെടുത്തുന്നു കാരണം അത് വളരെ സൂക്ഷ്മമായ ഒരു സാങ്കേതിക വിദ്യയാണ് അതൊരു വ്യായാമമല്ല ആളുകൾ വിചാരിക്കുന്നത് ഇത് വ്യായാമമാണെന്നാണ് ശരീര സംരക്ഷണം മാത്രമാണെങ്കിൽ ടെന്നീസ് കളിക്കൂ നീന്താം നിങ്ങൾക്ക് മലയിൽ കയറാം നിങ്ങൾ ഫിറ്റാവും അതിന് യോഗ ചെയ്യേണ്ട കാര്യമില്ല നോക്കൂ യോഗാ സമ്പ്രദായം ആഴമേറിയ ഒരു ശാസ്ത്രമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ജാമുദിയെ പ്രപഞ്ചത്തിൻ്റെ ജാമതിയുമായി ചേർത്ത് നിർത്തുക ശരീരജാമുതിയെ പ്രപഞ്ച ജാമുതിയുമായി ചേർത്ത് നിർത്തുവാൻ ഞാൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് സൗരയൂഥം എന്ന് പറയുന്നത് കുശവന്റെ ചക്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ ശരീരം നിർമ്മിക്കുന്നതിനായി ആദ്യ യോഗി ആദ്യത്തെ യോഗി പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞു മനുഷ്യ ശരീരം മനുഷ്യ ശരീരം ഇനിയും പരിണമിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വഴിയില്ല മനുഷ്യ ശരീരത്തിനെ ഇനിയും പരിണമിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സൗരയൂഥത്തിൽ അടിസ്ഥാനപരമായി എന്തെങ്കിലും മാറ്റങ്ങൾ നടത്തണം അതായത് ഗ്രഹങ്ങളുടെ ക്രമീകരണത്തിൽ ഇന്ന് ഇന്ന് ആധുനിക ന്യൂറോളജിസ്റ്റുകളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് പതിനയ്യായിരം വർഷങ്ങൾക്ക് ശേഷവും ഇതേ കാര്യം പറയുക എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് പിന്നെ നിരവധി ആൾക്കാർ ചോദിക്കാറുണ്ട് മനുഷ്യന്റെ തലച്ചോറ് ഇനിയും പരിണമിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അവരിപ്പോൾ പറയുന്നത് ഭൗതിക നിയമങ്ങൾ ന്യൂറോളജിപരമായ തത്വങ്ങൾ വെച്ചല്ല ഭൗതിക നിയമങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ തലച്ചോറിനെ ഇനിയും പരിണമിക്കാൻ അനുവദിക്കില്ല കാരണം പരിണമിക്കാനുള്ള ആകെയുള്ള ഒരു വഴി കോശങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ അവയുടെ എണ്ണം കൂട്ടാം തലച്ചോറിൽ കോശങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവ് അവയ്ക്കാവശ്യമായ ഊർജം ശരീരത്തിന് താങ്ങാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ വിശ്രമാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഇരുപത് ശതമാനം ഊർജത്തിന്റെ ഉപയോഗവും തലച്ചോറാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ചെറിയൊരു ഭാഗം ഇരുപത് ശതമാനം ഊർജം ഉപയോഗിക്കുമ്പോൾ ശരീരം മുഴുവന് എൺപത് ശതമാനമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ഭാരം കുറയും ഒരുപാട് പേര് എക്സസൈസ് ചെയ്തിട്ടല്ല വണ്ണം കുറയ്ക്കുന്നത് വിഷമിച്ചിരുന്നിട്ടാണ് അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ നാഡീകോശത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കാനാണെങ്കിൽ ഭൗതിക നിയമങ്ങൾ അത് അനുവദിക്കില്ല നാടീകോശങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള വ്യക്തതയും നഷ്ടപ്പെടാം അതുകൊണ്ട് അവർ പറയുന്നു ഭൗതിക നിയമങ്ങൾ കാരണം ഭൗതിക നിയമങ്ങൾ അടിസ്ഥാനപരമായി സൂര്യനും മറ്റ് ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഗ്രഹം കറങ്ങുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഈ ഭൗതിക നിയമങ്ങൾ മാറാത്തിടത്തോളം അതായത് സൗരയുഥത്തിൽ വലിയ മാറ്റം സംഭവിക്കാത്തിടത്തോളം മനുഷ്യ ശരീരത്തിന് ഇനിയും പരിണമിക്കാൻ കഴിയില്ല ആധുനിക ശാസ്ത്രം ഇതാണ് പറയുന്നത് പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ യോഗിയും ഇതുതന്നെയാണ് പറഞ്ഞത് അതായത് സൗരയൂഥത്തിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സംഭവിക്കാത്തിടത്തോളം മനുഷ്യ ശരീരത്തിന് കൂടുതൽ പരിണമിക്കാൻ കഴിയില്ല അതിന് ഈ രണ്ടു വഴിയേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിതിനെ കൂടുതൽ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാം പക്ഷേ അതിനി പരിണമിക്കാൻ കഴിയില്ല